ഹൈ എവറിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സെലോഷ്യ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ കെയറും പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ സെയിലും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെലോഷ്യ പ്ലാന്റ്സ്. കണ്ടാൽ നല്ല പ്ലാസ്റ്റിക് പൂവ് പോലെ ഉണ്ട് അല്ലേ. പക്ഷേ നിങ്ങളുടെ ഗാർഡനൊക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ സെലോഷ്യ പ്ലാന്റ്സ്. ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഈ ഒരു കളറ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതാണ്. നിങ്ങളുടെ ഗാർഡൻ ഇപ്പോൾ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു സെലോഷ്യ പ്ലാന്റ്സ്. ഇതിൻ്റെ തന്നെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിനെ നമ്മൾ പൂച്ചവാലൻ ചെടി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ വിത്തുകൾ. ഈ ഒരു വിത്തുകൾ നമ്മൾ ശരിക്കും ഒരു ചീരൻ്റെ വിത്തുകളില്ലേ അതുപോലെ ഉണ്ടാവും ഇതിൻ്റെ വിത്തുകൾ. വളരെ ചെറിയ വിത്തുകളാണ് ഇതിനുണ്ടാവുന്നത്. പിന്നെ ഈ ഒരു ചെടീൻ്റെ തന്നെ ഹൈബ്രൈഡ് വെറൈറ്റികളും ഇപ്പോൾ ഒത്തിരി ഉണ്ട്. ഇതിപ്പോൾ ഒരു നാടൻ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് വളർത്താം. ഞാനിപ്പോൾ ഇത് ഗ്രോ ബാഗിലാണ് വളർത്തിയിട്ടുള്ളത്. അത് ടെറസിൻ്റെ മുകളിലാണ് വളർത്തിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കെയറിങ്ങിലേക്ക് പോവാം. എങ്ങനെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല പോലെ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ തരാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്ന് നോക്കാം. ഇതിനങ്ങനെ ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചകിരിച്ചോറ് ഇതിൽ നിന്നും മാറ്റി നിർത്താം. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സാണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് മണലാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മണൽ അവൈലബിൾ അല്ലെങ്കിൽ മണലും മണ്ണും ചേർത്തിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കി അല്പം ചാണകപ്പൊടിയും അല്പം കമ്പോസ്റ്റും ചേർന്നിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സായിട്ട് ഇതിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പ്ലേസിങ് നോക്കാം. എവിടെയാണ് ഈ ഒരു പ്ലാന്റ് വെക്കേണ്ടത്, എവിടെ വെച്ചാലാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പൂക്കൾ തരുന്നത്. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് വെക്കേണ്ടത്. എന്നാൽ കത്തി ചൊലിച്ച് നിൽക്കുന്ന വെയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് വെക്കേണ്ടത്. അതായത് നമ്മൾ ഷെയ്ഡ് ഏരിയയിലൊന്നും ഈ ഒരു പ്ലാന്റ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വാട്ടറിങ് നമുക്കൊന്ന് നോക്കാം. ഇതിന് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ രണ്ട് നേരം നനച്ച് കൊടുക്കുകയാണെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ നനച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചീച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ നിലത്തും അതുപോലെ തന്നെ കവറിലും പോട്ടിലും ഒക്കെ ഒരേപോലെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. കൂടുതൽ നന്നാവുന്നത് നമുക്ക് നിലത്ത് വെക്കുന്നതായിരിക്കും, കുറച്ചും കൂടെ ഭംഗി നൽകുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം. ഈ ഒരു പ്ലാന്റിനൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റെല്ലാം നശിച്ചു പോകും. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൽ നിന്നും ഒത്തിരി വിത്തുകൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു വിത്തുകളിൽ നിന്നും നമുക്ക് പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വളരെ നേരിയ കുഞ്ഞു കുഞ്ഞു വിത്തുകളാണ് ഉണ്ടാവുക. ആ ഒരു വിത്തുകൾ നമുക്ക് ചാണകപ്പൊടിയും മണ്ണും ചേർന്നിട്ടുള്ള ഒരു മിക്സിലോട്ട് നട്ട് കൊടുത്താൽ മതി. അതിൽ നിന്നും നമുക്ക് പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒത്തിരി വിത്തുകളുണ്ടാവും. അപ്പോൾ ആ ഒരു വിത്തുകൾ നമുക്ക് ഇതുപോലെ പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാവുന്നതും പുതിയ കവറിലോട്ട് ഇത് നട്ട് കൊടുക്കാവുന്നതുമാണ്. ഇതുപോലെയാണ് ഈ ഒരു പൂക്കൾ ഇവിടെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി വിത്തുകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ചീരച്ചെടിയോട് സാമ്യമുള്ള ഒത്തിരി വിത്തുകളാണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വളത്തെക്കുറിച്ച് നോക്കാം. വളമായിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റും എല്ലാം ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കവറിലോ അതുപോലെ തന്നെ ഗ്രോ ബാഗിലോ പോട്ടിലൊക്കെയാണ് പ്ലാന്റ്സ് നടുന്നതെങ്കിൽ നമ്മളൊരു രണ്ടാഴ്ച കൂടുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലോ മേൽമണ്ണൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ വളം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ NPK 19:19:19 നമുക്ക് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ പൂക്കൾ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.
അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു പ്ലാന്റ് വളർത്താനായിട്ടും നല്ല രീതിയിൽ പൂക്കൾ വിടരുന്നതായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അറിയിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറന്നു പോകരുത്. നമുക്കതൊരു സപ്പോർട്ടാണ്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.